പറഞ്ഞു കഴിഞ്ഞു, റമദാനൊക്കെ കഴിഞ്ഞു, എല്ലാവരും അതിന്റെ ക്ഷീണത്തിലൊക്കെ ആയിരിക്കും അല്ലേ. അപ്പൊ ഇനി അങ്ങോട്ട് ചൂട് ക്ലൈമറ്റ് ആണ് വരാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടി നമുക്കൊരു ഹെൽത്തിയർ ആയിട്ടുള്ള, വളരെ ഡെലീഷ്യസും ആയിട്ടുള്ള ഒരു സിമ്പിൾ മെത്തേഡിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കിയാലോ. അപ്പൊ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത്. അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ആദ്യം ഒരു സോസ് പാനിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളമൊന്നും ചേർക്കാത്ത അത്യാവശ്യം കട്ടിയുള്ള പാലാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ സ്റ്റൗവിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. പിന്നീട് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കാരണം നമ്മൾ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പാല് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്, നോൺ സ്റ്റിക് പാൻ ആണെങ്കിൽ പോലും. അതുകൊണ്ട് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ആദ്യം വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മളുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പൊ അതായത് നമ്മുടെ പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ഹൈയിൽ നിന്ന് മാറ്റി മീഡിയത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പൊ ഇതുപോലെ നന്നായിട്ട് പാല് തിളച്ച് വരുന്നത് വരെ നമ്മൾ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അത് മറന്നു പോവരുത്. അപ്പൊ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്തേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പൊ ഞാനിവിടെ 1/6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു മീഡിയം മധുരമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൂടുതലും മധുരം വേണം എന്നുണ്ടെങ്കിൽ അളവ് കൂട്ടി കൊടുക്കുക. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ അത് നലിഞ്ഞു വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇത് വീണ്ടും നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പൊ ഇതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് പാലിനകത്തേക്ക് കസ്റ്റാർഡിന്റെ മിക്സാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പൊ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. അപ്പൊ ഇതിനകത്തേക്ക് നോർമൽ ടെമ്പറേച്ചറിൽ തന്നെയുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ചൂടുപാലൊന്നും ചേർത്ത് കൊടുക്കരുത്. പിന്നീട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഈ സമയം കൊണ്ട് നമ്മുടെ പാലൊക്കെ ചെറുതായിട്ടൊന്ന് തിളച്ച് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയല്ല നന്നായിട്ടൊന്നും കൂടെ ഒന്ന് തിളച്ച് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഏറ്റവും ലോയിലേക്ക് മാറ്റി കൊടുക്കണം. ലോയിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മളുടെ കസ്റ്റാർഡിന്റെ മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ കസ്റ്റാർഡൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും ഡയറക്റ്റ് കസ്റ്റാർഡിന്റെ പൗഡർ എടുത്ത് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിനകത്ത് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് മുഴുവൻ കട്ട കെട്ടി പോകത്തതേ ഉള്ളൂ. അതുകൊണ്ട് സെപ്പറേറ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിയതിന് ശേഷമേ നമ്മൾ പാലിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കസ്റ്റാർഡിന്റെ മിക്സ് അല്പം മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇളക്കിയും കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കട്ട കെട്ടി പോകും. അപ്പൊ കണ്ടിന്യൂസ് പിന്നീട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ലോ ഫ്ലെയിമിലാണ് ഫ്ലെയിം വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളുടെ പാല് അല്പം തിക്കായി കിട്ടുകയും ചെയ്യും. അപ്പൊ ഞാനിത് ഒരുപാടങ്ങ് തിക്കാക്കിയല്ല കേട്ടോ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് തിക്കായിട്ട് വേണം എന്നുണ്ടെങ്കിൽ അല്പം കൂടെ സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഞാനിവിടെ 2 മിനിറ്റിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒന്ന് തിക്കാകും. അത് കഴിഞ്ഞ് നമ്മളൊന്ന് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇത് അല്പം കൂടെ വീണ്ടും തിക്കായി കിട്ടും. അതുകൊണ്ട് ഞാൻ ഓവറായിട്ട് തിക്കാക്കാൻ ഇപ്പം തിക്കുന്നില്ല. 2 മിനിറ്റ് മാത്രമേ ഞാൻ തിക്കാക്കി എടുക്കുന്നുള്ളൂ. അപ്പൊ അതേ നമ്മളുടെ കസ്റ്റാർഡൊക്കെ ഇതേ ഇവിടെ തിക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് സ്റ്റൗവിൽ തന്നെ വെച്ചേക്കുകയോ അല്ലെങ്കിൽ ഇതേ സോസ് പാനിൽ വെച്ചേക്കുകയോ ചെയ്യാൻ പാടില്ല. കാരണം ആ ചൂട് തട്ടി വീണ്ടും ഇതിരുന്ന് കുറുകാൻ തുടങ്ങും. അതുകൊണ്ട് മറ്റൊരു ബൗളിനകത്തേക്ക് ഇനിയൊന്ന് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് നോർമൽ ടെമ്പറേച്ചറിലാകട്ടെ. ആയതിന് ശേഷം നമുക്ക് അല്പസമയം ഒന്ന് ഫ്രിഡ്ജിലും കൂടെ കീപ്പ് ചെയ്ത് വെക്കണം. അപ്പൊ ചൂടൊക്കെ പോയതിന് ശേഷം ഞാൻ അല്പസമയം ഒന്ന് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് എടുത്തത്. അപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ മുകളിൽ അല്പം പാട കെട്ടിക്കിടക്കും, അതെടുത്ത് കളയണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പൊ ഇപ്പോൾ ഒരു അല്പം കൂടെ ഒന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയിരുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ഒന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട് ഫ്രിഡ്ജിലും കൂടെ വെച്ച് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് നമ്മളുടെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇഷ്ടമുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്ത അതേ ഫ്രൂട്ട്സ് അതേ ക്വാണ്ടിറ്റിയിൽ ചേർക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു ചെറിയ മാതളം മുഴുവനായിട്ടും ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അരി ഇല്ലാത്ത കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഒരു പഴം മുഴുവനായിട്ടും ചെറിയ പീസുകളാക്കി കട്ട് ചെയ്താണ് ചേർത്തിട്ടുള്ളത്. അപ്പൊ പഴം ചേർക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പഴുത്തു പോയ പഴം ചേർക്കരുത് കേട്ടോ. അതുകൂടാതെ തന്നെ ഒരു ചെറിയ ആപ്പിളും മുഴുവനായിട്ടും ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു അല്പം ബദാമാണ് ചേർത്തിട്ടുള്ളത്. അതിനെ നൈസായിട്ട് നീളത്തിലൊന്ന് സ്ലൈസ് ചെയ്തൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക.
ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഫ്രൂട്ട്സിന്റെ കാര്യത്തിൽ, നമ്മൾ ഫ്രൂട്ട്സ് നേരത്തെ കട്ട് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് സമയം കഴിഞ്ഞ് മിക്സ് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രൂട്ട്സ് ഒക്കെ അതിന്റെ കളറൊക്കെ നഷ്ടപ്പെട്ടു പോകും കേട്ടോ. പ്രത്യേകിച്ച് പഴം, ആപ്പിൾ അങ്ങനെയുള്ളത്. അതുകൊണ്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മളുടെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ഫ്രഷ് ആയിട്ടേ നമ്മളുടെ കസ്റ്റാർഡിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മുന്തിരി ചേർക്കുമ്പോൾ സീഡ്ലെസ് ചേർക്കുക. നല്ല മധുരമുള്ള പുളി ഒട്ടും ഇല്ലാത്ത മുന്തിരി വേണം ചേർക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഞാൻ ദേ ഇവിടെ ഒരു അരമണിക്കൂറും കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അല്പം കൂടെ ഒന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഒരു മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം. അപ്പൊ അല്പം കൂടെ ഒന്ന് തിക്കായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അത്രയും തിക്കാക്കാഞ്ഞതാണ് കേട്ടോ. അത്രയും തിക്നെസ് വേണ്ട എന്ന് കരുതി ആക്കാഞ്ഞതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ തിക്കാക്കി കൂടെ എടുക്കാവുന്നതാണ്. ഫ്രൂട്ട് കസ്റ്റാർഡ് ഒക്കെ എപ്പോഴും അല്പം തണുപ്പോട് കൂടി വേണം സെർവ് ചെയ്യാനെങ്കിൽ മാത്രമേ അതിന്റെ കറക്റ്റ് ടേസ്റ്റ് ഒക്കെ കിട്ടത്തുള്ളൂ. അതിന് അല്പസമയം നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി ചെറിയ വ്യത്യാസത്തില് മറ്റൊരു എപ്പിസോഡിൽ സേമിയ കസ്റ്റാർഡും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ്? വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇനി ചേർത്ത് കൊടുക്കുക. അപ്പൊ കഴിവതും അത്യാവശ്യം മധുരമുള്ള ഫ്രൂട്ട്സുകൾ ചേർത്ത് കൊടുക്കുക. പിന്നെ പുളി ഉള്ളതൊന്നും ഒരു കാരണവശാലും ചേർക്കരുത്. നമ്മൾ മുന്തിരിയൊക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ പുളി ഇല്ലാന്ന് കൺഫേം ചെയ്യണം. പുളി ഉള്ളതൊന്നും ഇതിനകത്ത് ചേർക്കരുത്. കസ്റ്റാർഡിന്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ചൂട് സമയത്ത് ഇതൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതൊരു വെൽക്കം ഡ്രിങ്ക് ആക്കാം കേട്ടോ. നമ്മളുടെ വീടുകളിൽ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി തകർത്ത് അവരുടെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യുക. പിന്നെ ഇതിപ്പോ നമ്മള് വളരെ സിമ്പിൾ രീതിയിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ തന്നെ വേറെ വേർഷൻസും വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സേമിയ കസ്റ്റാർഡും അടുത്ത ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി സ്റ്റേ ട്യൂൺഡ് വിത്ത് കുക്ക് വിത്ത് നീതുസ്. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് ഓൺ ചെയ്തേക്കുക. അപ്പൊ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി stay tuned with cook with neethuz. Subscribe to this video. See you soon with another one, and thank you for watching. Bye bye.